Hi, dears. NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ ഒരു പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് കുട്ടികളെ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശദമാക്കുന്നത്. അതായത് സെക്കൻഡ് ഫേസ് ഫില്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. നീറ്റ് യു ജി 2021 സെക്കൻഡ് ഫേസ് ഫില്ലിംഗും ആൻഡ് കറക്ഷൻ ഇൻ ഫസ്റ്റ് ഫേസ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് യു ജി 2021. ഇതാണ് കുട്ടികളുടെ പബ്ലിക് നോട്ടീസ്. നീറ്റ് എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും സെക്കൻഡ് ഫേസ് ഫിൽ ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻ വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു വിൻഡോ വരുന്നത്. അതായത് കറക്ഷൻ ഫേസ് നീറ്റ് യു ജി 21 എന്നുള്ള ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും നൽകി നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികളെ, ഇതാണ് പബ്ലിക് നോട്ടീസ്. ഈ പബ്ലിക് നോട്ടീസിലെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. Filling up the second phase and correction in first phase of online application for NEET 2021 ആണ്. അതായത് സെക്കൻഡ് ഫേസിന്റെ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനും നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്തലുകൾ വരുത്താനുമുള്ള ഒരു സമയമാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് കാര്യങ്ങളും നോക്കാം. ഇതാണ് കുട്ടികളെ ഡേറ്റ്. അതായത് സെക്കൻഡ് സെറ്റ് ഓഫ് ഫീൽ കം കറക്ഷൻ ഫോർ ഫസ്റ്റ് ഫേസിന്റെ ഡേറ്റുകളാണ്. അതായത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. യു ജി 21 എഴുതിയ എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരില്ല കുട്ടികളെ. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ഫേസ് ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ് നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1st. ഇന്നലെ ഇത് വർക്കിംഗ് അല്ലായിരുന്നു. ഇന്നലെ രാത്രിയാണ് വന്നിരിക്കുന്നത്. ഇന്നാണ് അത് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്താൽ മതി, സാവധാനത്തിൽ ചെയ്താൽ മതി. ഒക്ടോബർ 10 സമയമുണ്ട് കുട്ടികളെ. അതായത് 10 സമയമുണ്ട്. ഈ സൺഡേ അല്ല, അടുത്ത സൺഡേ ആണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. അപ്പൊ സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മതി. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ലൈവ് വീഡിയോ നൽകുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടത്, ദ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ എഡിറ്റ്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജെൻഡർ, എന്തെങ്കിലും ജെൻഡർ മെയിൽ ഫീമെയിൽ മാറിയിട്ടുണ്ടെങ്കിൽ, നാഷണാലിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, കാറ്റഗറി വരുത്തണമെങ്കിൽ, നിങ്ങളുടെ റിസർവേഷൻസ് കാറ്റഗറി ജനറൽ ഒ ബി സി എസ് സി എസ് ടി ഏതാണോ കാറ്റഗറി വൈസ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇനി കാറ്റഗറി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാം എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സബ് കാറ്റഗറി ആൻഡ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽ ഫോർ ക്ലാസ് 11th and 12th ആണ് ഡ്യൂറിംഗ് ദീസ് പീരിയഡ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കി തന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസും അവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഓരോ കുട്ടിയും ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ ഇനി പല പ്രൈവറ്റ് കഫേയിലൊക്കെ പോയിട്ട് തെറ്റിക്കരുത് കുട്ടികളെ. ഇനിയും നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമതായി പറഞ്ഞത്, കാൻഡിഡേറ്റ് മേ പ്ലീസ് നോട്ട് ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് ടു പേ എനി അഡീഷണൽ ഫീ ഫോർ ഫില്ലിംഗ് ഇൻ ദി സെക്കൻഡ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നിങ്ങൾ ഇവിടെ ഒരു ഫീസും അടയ്ക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് ഫേസ് ഫില്ലിംഗിൽ യാതൊരു ഫീസോ കാര്യങ്ങളോ തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ദി സെക്കൻഡ് ഫേസ് ഹിസ് ഹെയർ കാൻഡിഡേറ്റ്സ് വിൽ ബി ക്യാൻസൽഡ് ആണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ നല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് എക്സാമിനേഷൻ ഒക്കെ എഴുതി നല്ലൊരു മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെക്കൻഡ് ഫേസ് നിങ്ങൾ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പിന്നെ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളും നീറ്റ് യു ജി 2021 എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളും ഫേസ് 2 ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല കുട്ടികളെ. ഈ ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത്, അതായത് സെക്കൻഡ് ഫേസ് ഫില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത് ഓൾറെഡി രജിസ്റ്റേർഡ് ആൻഡ് പെയ്ഡ് ദി എക്സാമിനേഷൻ ഫീ ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി രജിസ്റ്ററും എക്സാമിനേഷൻ ഫീസ് അടച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സെക്കൻഡ് ഫേസ് ഫില്ല് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതായത് പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സെക്കൻഡ് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ NEET@NTAAC.in എന്ന ഇമെയിലും നിങ്ങളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേസ് 2 ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ
ഈ രണ്ട് കാര്യങ്ങൾ നമ്പറിലും ബന്ധപ്പെടാം അല്ലെങ്കിൽ മെയിലും നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളെ എൻ ടി എയുടെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കുട്ടികൾ ഇത് ചെയ്യേണ്ടത്. നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ഫേസിന്റെയും സെക്കൻഡ് ഫേസ് ഫില്ലിംഗ് നടത്തേണ്ടത്. ഇതെങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകിയിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.